എത്ര കാലം കൊണ്ട് ആ കൊച്ചിനെ കൊച്ചിനോട് രണ്ടെണ്ണം അറിയിക്കുന്നത്. സ്ത്രീധനം നിർത്തലാക്കണത്, സ്ത്രീധനം നിർത്തലാക്കേണ്ടത്. എന്നെ അടിച്ചാൽ രണ്ടു പ്രാവശ്യം കൂങ്ങി എസ് ഐ രാമ സാറ് എന്നെ അടിച്ചിട്ട് പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ളവർ ഇനി എങ്ങനെ അവരോട് ഒത്തു താമസിക്കും? ഈ കൊച്ചി നാളെ എന്തായാലും സമാനം പറയണ്ടേ? ഒരു പെൺകുട്ടിക്ക് നിയമം കൊടുക്കാൻ എവിടെ പോയിരുന്നു? നിങ്ങൾ എവിടെ പോയിരുന്നു? നെയ്യിലും നിയമം ഒക്കെ എവിടെ പോയിരുന്നു? ഈ ചാനലുകാരി വന്നപ്പോ എല്ലാം ടിവിയിൽ കളിച്ച് ബാഹർക്ക് ഇരിക്കാൻ പറഞ്ഞില്ല? എല്ലാരും കുട്ടിമൊക്കെ ഓടി വണ്ടി വന്ന് പെട്ടെന്ന് നിർത്തിയിട്ട് വന്ന് എല്ലാത്തിനെയും പറഞ്ഞിട്ട് അടിയായിരുന്നു. പെണ്ണുങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിനെയും അടിച്ചു പോലീസുകാർ. സ്ത്രീധനമായി 101 പവൻ സ്വർണം നൽകിയിട്ടും അമ്മായിയമ്മ മരുമകളെയും കൊച്ചുമകനെയും വീടിന് പുറത്താക്കി ഗേറ്റ് പൂട്ടിയതായി പരാതി. രാവും പകലും മഴയും വെയിലുമേറ്റ് യുവതിയും 5 വയസ്സുകാരൻ മകനും വീടിന് പുറത്തിരുന്നത് മണിക്കൂറുകൾ. ഒടുവിൽ അമ്മായിയമ്മയുടെ മനസാക്ഷിയില്ലാത്ത നടപടിക്കെതിരെ പ്രതികരിച്ച നാട്ടുകാരെ പോലീസ് അടിച്ചോടിച്ചതായും ആക്ഷേപമുണ്ട്. കൊല്ലത്താണ് സമൂഹത്തിന് നാണക്കേടായി മറ്റൊരു സംഭവം കൂടി അരങ്ങേറിയത്. ഞങ്ങളിവിടെ ഈ കുഞ്ഞിനെ 4 മണിയോട്ട് ഇവിടെ ഇരിക്കുക. ഈ കുഞ്ഞിനെ പ്രതിരോധിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഈ പിള്ളേരെ അടിക്കേണ്ട കാര്യം എന്തോ പോലീസുകാർ വന്ന്. എന്നിട്ടാ പോലീസുകാർ പറയുന്ന ഞങ്ങളെല്ലാം പിരിഞ്ഞു പോകാനാ പറയുന്ന. വണ്ടി വന്ന് പെട്ടെന്ന് നിർത്തിയിട്ട് വന്ന് എല്ലാത്തിനെയും പറഞ്ഞിട്ട് അടിയായിരുന്നു. പെണ്ണുങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിനെയും അടിച്ചു പോലീസുകാർ. കുറ്റം സ്റ്റേഷനിലുള്ള പോലീസുകാരെ വന്ന് കാണിച്ച. എന്തിനാ അടിക്കാനുള്ള കാരണം എന്തോ? കാരണം ഇവിടെ ജനം കൂടിയിരിക്കുന്നുണ്ട്. ജനം പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ ചെറുക്കനെ അടിക്കാൻ. മക്കള് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ഇന്നലെ 4 മണിക്ക് ആ കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഈ കുഞ്ഞ് 4-6 മണി വരെ ഇതും ആ കുഞ്ഞ് ചോറുണ്ടോന്ന് ഇവളൊക്കെ തിരക്കണം. ഇവളൊക്കെ അച്ഛാമ്മ. കൊട്ടിയം തഴുത്തല സ്വദേശിനി അതുല്യയും മകനെയുമാണ് അമ്മായിയമ്മ അജിതകുമാരി വ്യാഴാഴ്ച ഉച്ചയോടെ വീടിന് പുറത്താക്കിയത്. സ്ത്രീധനത്തിന്റെ പേരിൽ തുടരുന്ന പീഡനത്തിന്റെ തുടർച്ചയായാണ് യുവതിയെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടത്. അതുല്യയുടെ ഭർത്താവ് പ്രതീഷ് കുമാർ ഗുജറാത്തിലാണ്. സ്കൂളിൽ നിന്നും വന്ന മകനെ കൂട്ടാനായി പുറത്തിറങ്ങിയപ്പോഴാണ് അമ്മായിയമ്മ ഗേറ്റ് പൂട്ടിയത്. പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും നടപടി സ്വീകരിക്കുന്നതിനു പകരം യുവതിക്ക് സംരക്ഷണം നൽകി കൂടെ നിന്ന് തങ്ങളെ അടിച്ചോടിക്കുകയാണ് ഉണ്ടായതെന്ന് നാട്ടുകാരും പ്രതികരിച്ചു. ഞാനും 2 മക്കളമ്മയാണ്. നാളെ എന്റെ അവസ്ഥ എന്തോന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. പക്ഷെ അത് കണ്ടപ്പോ സഹിച്ചില്ല ഞാൻ. പോലീസുകാരെ ഒരു പോലീസുകാർ കാണിച്ചാൽ മതി, ബാക്കിയുള്ളവർ കൂടെ പേര് സി എസ് ആർ ആണ്. സാറാണ് എല്ലാത്തിനും അടിച്ചോട്ടിച്ചത്. ജനങ്ങൾ ആ കൊച്ചിനെ നോക്കാനോ അതിനെ കൊന്നേനെ, അതിനല്ല ഒന്നി അത് ആത്മഹത്യ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ കൊന്നേനെ. നാളെ വേറെ പെണ്ണിന് ഈ അവസ്ഥ വരരുത്. അതിന് നീതി കിട്ടണം. ഓരോ ആർക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇനി ആ കൊച്ചിന് ഒരു സുരക്ഷിത കിട്ടുന്നത് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. നിയമം കയ്യിലെടുക്കാനാണല്ല, നീതി നടപ്പാക്കണം, അത്രേ ഉള്ളൂ. ഇവരുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നതാണോ? ഇവരുടെ ഇപ്പം വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഇല്ല. ഒരു പെണ്ണിനും ജീവിക്കാൻ പറ്റത്തില്ല, ഒരു പെണ്ണിനും ജീവിക്കാൻ പറ്റത്തില്ല. സ്ത്രീധനം വന്ന പ്രശ്നം, സ്ത്രീധനം നിർത്തലാക്കണം. ഇത് സ്ത്രീധനം നിർത്തലാക്കണം, സ്ത്രീധനം നിർത്തലാക്കേണ്ടത്. അല്ലാതെ ഇതല്ല, ഇതിനെ നാളെ കൊന്ന് കുടിച്ചിടും. ഒരു മരുമോളെ ഓട്ടിച്ചു, അടുത്തത് ഈ കുഞ്ഞിന്. ഇതിനെ നാളെ കൊല്ലത്തിലൊന്ന് എന്തോ ഉറപ്പുണ്ട്. നമുക്കാർക്കെല്ലാം എപ്പോഴും നമ്മൾ കാവലിരിക്കുവോ? നമ്മളെല്ലാം അന്നിറങ്ങി പോയാൽ സ്ത്രീധനം തന്നെ പ്രശ്നം. സ്ത്രീധനം തന്നെ പ്രശ്നം, സ്ത്രീധനം ഇല്ലാതാക്കണം. അമ്മായിമ്മ അജിതകുമാരിക്കെതിരെ മൂത്ത മകന്റെ ഭാര്യയും രംഗത്ത് വന്നു. ഇന്നലെ രാത്രിയില് ഒരു 11 മണി ആയപ്പോഴ് എന്തുവാണെന്ന് ഈ കൊച്ചിന്റെ ഇതിനകത്ത് പോലീസുകാർ 2 പ്രാവശ്യം ഇന്നലെ ഇവിടെ ഇടപെട്ട് 2 പ്രാവശ്യം ഇടപെട്ട് ഇവർ ഇവിടുന്ന് പോയി. ഒരു 12:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. കാര്യം ഈ കൊച്ചി ഇതിനകത്ത് ഞങ്ങൾ ഇറങ്ങി, മതിലിറങ്ങി, ആ പൂട്ട് തുറന്ന് ആ കൊച്ചി അതിൽ കയറി ഇത് സ്വിച്ച് ഔട്ടി വന്ന് ലൈറ്റ് ഇട്ടപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നതല്ലേ. ഇതിപ്പോ 3rd ട്രിപ്പല്ലേ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അന്ന് ഞങ്ങൾ ഇതിനൊക്കെ ഒരു 6-7 മാസത്തിന് മുമ്പ് ഞങ്ങൾ അന്ന് കൂടി അന്ന് ആ കൊച്ചിന് ഇവിടെ അള്ളി നമ്മളീ പത്രത്തിലൊക്കെ അമ്മായിമാരെ പീഡനമൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ നേരിട്ട് ഇതൊക്കെ നമ്മൾ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുവായിരുന്നു. കാര്യം ഈ കൊച്ചിനെ 4 ദിവസം പോലും സ്ത്രീക്ക് ഒരു സ്നേഹവും ഇല്ല. ആ കൊച്ചിന്റെ ഡ്രസ്സ് പോലും ഒന്ന് മാറാനായിട്ട് അവര് അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ഇങ്ങനെ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുമോ? എന്നാലും എന്തിനാണ് ആ വഴി കൂടെ പോയവര് വരെ ഭക്ഷണം മേടിച്ചു കൊടുത്തു ആ കൊച്ചിന് സ്കൂളിൽ നിന്ന് വന്നിട്ട്. എന്നിട്ട് പോലും അവർക്കൊരു ദയ തോന്നാത്ത എന്താണ്? എന്നിട്ട് ആ ഒരു ലൈറ്റ് ഇട്ട് ആ കൊച്ചിനെ എന്ന് കിടന്നു. ആ കൊച്ചിനെല്ലാം ഉറങ്ങിയില്ല ആ കൊച്ചു. ആ കൊഞ്ഞു കൊച്ചു ഉറങ്ങാതെ പേടിച്ചു കേട്ടിന്നിടം വരെ നിങ്ങൾ കൂടെ കാണും. ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 12:30 വരെ പോയി. പിന്നെ പോലീസ് പറഞ്ഞു
നിങ്ങളെല്ലാം ഇനി പോവാൻ ഞങ്ങള് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്, പോലീസ് ആദ്യം വന്നപ്പോ ഇച്ചിരി നിസ്സംഗത കാണിച്ചു. പോലീസ് ആദ്യമേ അവര് വന്നിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ ഉള്ളത് കൊണ്ട് അവർക്ക് ഇടപെടാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞിട്ടാണ് അവര് മാറി നിന്നത്. അവര് ആദ്യം മുതലേ ഇങ്ങനെ തന്നെയായിരുന്നു. ആ കൊച്ചിന്റെ അടുത്ത് അനുനയത്തിനൊക്കെ ചെന്നു, ആ കൊച്ചു പോകുന്നില്ല, സ്റ്റേഷനിൽ വിളിച്ച് ആ കൊച്ചു പോകുന്നില്ല, ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമം നടത്തി, ആ കൊച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ കൊച്ചിനോട് ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഇരുന്നോ, നാട്ടുകാർ എത്ര നേരം ഇവിടെ കാണും എന്ന് പറഞ്ഞിട്ട് അവര് പോയത്. പക്ഷെ അവര് രാത്രി വന്നപ്പോ നാട്ടുകാരെല്ലാം ഇടപെട്ടപ്പോഴത്തേക്ക് നാട്ടുകാരെ ഒന്നടങ്ക് ഓട്ടിക്കുകയാണ് ചെയ്തത്. ഇവിടെ നിന്ന് മറിഞ്ഞു വീണവരുണ്ട്, അടിച്ചവരുണ്ട്, ഇവരെല്ലാം അടിച്ചത് വണ്ടി ലാത്തി അതൊക്കെ വാരി എടുത്തിട്ടിട്ടാണ് അവരെ ഓട്ടിച്ചത്. നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കൊച്ചിനെ അകത്ത് കയറ്റാൻ ശ്രമം നടത്തിയാണ് കൂടി നിൽക്കുവായിരുന്നു ചേച്ചിക്ക് ചുറ്റും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ച് ഓടിച്ച് അങ്ങനെ മാമൻ വന്ന് തെറിച്ച് അങ്ങനെ കുറെ നാൾ വയ്യാതെ കിടന്ന മാമനായിരുന്നു. നമുക്ക് സമാധാനത്തിൽ കാരണം ആ കുഞ്ഞ് ആ സ്കൂളിൽ നിന്ന് വന്ന വേഷത്തിൽ തന്നെ അവിടെ ഇരിക്കുവായിരുന്നു. നമുക്ക് കാണുമ്പോൾ സങ്കടമാണ്. വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാലും ശിശുക്ഷേമ സമിതി അധികൃതരും സ്ഥലത്തെത്തി യുവതിയെ വീടിന് അകത്ത് കയറ്റി. ഭർത്തൃമാതാവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. മറ്റൊരു വീട്ടിലേക്ക് പോയ അതുല്യയുടെ അമ്മായിയമ്മയെ കൂകി വിളിച്ചാണ് നാട്ടുകാർ യാത്രയാക്കിയത്. ജി സി എൻ ന്യൂസ്, കൊല്ലം.